അതിർത്തി യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ല. മംഗളൂരുവിലേക്ക് യാത്രാ സൗകര്യമില്ലാതെ വലഞ്ഞ് കാസർകോട്ടുകാർ. ബസ് സർവീസ് നടത്താൻ അനുമതി തേടി ജില്ലാ കളക്ടർക്ക് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അയച്ച അപേക്ഷയിൽ 3 മാസമായിട്ടും തീരുമാനമില്ല. This news brought to you by കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. മഞ്ചേശ്വരം, ഉപ്പള, കുമ്പള, കാസർഗോഡ് എന്നിവിടങ്ങളിലെ ദിവസേന യാത്രക്കാരാണ് ഏറെയും വലയുന്നത്. ട്രെയിൻ കേരള കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളായിരുന്നു ഇവർ നേരത്തെ ആശ്രയിച്ചിരുന്നത്. കർണാടകയിൽ കോളേജുകൾ തുറന്നതോടെ ജില്ലയിലെ വിദ്യാർത്ഥികളും ഏറെ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോൾ ചെന്നൈ മംഗളൂരു ട്രെയിൻ സർവീസ് തുടങ്ങിയെങ്കിലും രാവിലെയും വൈകിട്ടും വിദ്യാർത്ഥികൾക്ക് പോക്കുവരവിന് സാധ്യമായ സമയത്ത് ട്രെയിനില്ല. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകൾ തലപ്പാടി വരെ മാത്രം. തലപ്പാടി അതിർത്തി വരെ കേരള ബസ്സിലും ഇവിടെ ഇറങ്ങി കർണാടക ബസ്സിലുമാണ് യാത്ര. ഇത് ദിവസേന യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഈ കർണാടകയിലാണ് അധികം വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം പഠിക്കുന്നത്. പക്ഷേ വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സ്റ്റുഡൻറ്റ് ഒരു ബസ്, രണ്ട് ബസ്, മൂന്ന് ബസ് ഇങ്ങനെ കയറി അങ്ങോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ബസ്സിൽ തിങ്ങി തിങ്ങിയ ആൾക്കാർ ഇങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ ഇൻ്റർ സ്റ്റേറ്റ് ബസ് ആവാത്തത് കൊണ്ട് ഈ ഇവിടുത്തെ മഞ്ചേശ്വരം ഈ ഭാഗത്തെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ള പല സ്റ്റുഡൻറ്റുകൾക്കും വളരെ പ്രയാസമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട ജില്ലാധികാരി ഉടനെ ഒരു ആക്ഷൻ എടുക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മംഗളൂരിൽ നിന്ന് കാസർഗോഡേക്ക് നേരിട്ട് ബസ് ഓടിക്കാൻ കലക്ടർക്ക് 3 മാസം മുൻപ് നൽകിയ അപേക്ഷയിൽ ഇനിയും തീരുമാനമായില്ല. കത്ത് കലക്ടർ കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അയച്ചിട്ടുണ്ട്. സ്വന്തം വാഹനമുള്ളവർക്ക് മംഗളൂരിൽ പോയി വരാൻ തടസ്സമില്ല. എന്നാൽ പൊതുവാഹനം ആശ്രയിക്കുന്നവരാണ് ഏറെ ബുദ്ധിമുട്ടനുഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, KCN.